ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വാമ്പിൻ ഡയറീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 13 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരിക, സ്റ്റാർട്ടിങ് തന്നെ ഡീമനും എലിനോട് പറയുന്നു, നിന്റെ വീട്ടിലുള്ള ആ ജോണത്തെങ്കിൽ ബേട്ടിൻ്റെ ജേണർ വേണം, അത് എനിക്ക് വേണ്ടി കൊണ്ടുവരാനാണ് ഈ പറയുന്നു. ഇവിടെ 1964 കാതറിനാണെങ്കിൽ ഒരാൾ കാതറിനും അവിടെയുള്ള ആൾക്കാരെയൊക്കെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഡീമനാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ. ആ സമയത്ത് ഇവർ രണ്ടുപേരാണെങ്കിൽ പ്രണയിക്കുമായിരുന്നു. എമിലി ബെന്നറ്റ് കാതറിൻ്റെ അടുത്ത് വന്നിട്ട് പേളെന്ന സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കാതറിനും ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു ഡീമനോട്. കാതറിനോട് വന്നിട്ട് ഡീമനോട് സ്റ്റെഫനോടും ഞാൻ വെളി പോയെന്ന് പറയാൻ പറയുന്നു എമിലിയോട്. ഇതൊക്കെ പേളും കേൾക്കുന്നു. പേളും കാതറിനോടാണ് ഈ സംസാരിക്കുന്നു. സാൽവറ്റോ ബ്രദേശിനെ ആണെങ്കിൽ നിങ്ങളെ നീ ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും, അത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാകും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു. സ്റ്റെഫൻ്റെയും ഡീമൻ്റെയും അച്ഛനാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട ഒരു അനാഥയാണെന്നാണ്, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും വരത്തില്ല എന്ന് പറയുന്നു. ഇപ്പം പേളും കാതറിനാണെങ്കിൽ ഒരു ബോട്ടിലാണ് കൊടുക്കുകയും ചെയ്യുന്നു. കാതറിനും അത് സ്പ്രേ ആണെന്ന് കരുതി അവളുടെ കയ്യിലാണ് ഒഴിക്കുന്നു. അത് എന്നാലാണെങ്കിൽ അത് വറുവിനാണ്. ഇത് വറുവിന് പേളും പറയുന്നു, നമ്മളെപ്പോലുള്ള വാമ്പേഴ്സ് ഇവിടെ വന്നു എന്നറിഞ്ഞു, അതുകൊണ്ട് ഇത് വെള്ളത്തിൽ വരെ കലക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എന്ന് പറയുന്നു. ഇപ്പോൾ അവിടുന്നാണെങ്കിൽ പേളിൻ്റെ മകളെയാണ് വിളിക്കുകയും ചെയ്യുന്നു. അത് വേറെ ആരെയുള്ള നമ്മുടെ ആന. ആനയും ജെറീനെ കോൾ ചെയ്ത് നമുക്ക് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു ഫോണിലൂടെ. ബെന്നു ആണെങ്കിൽ അവിടെ വരുന്ന ഒരു ബോട്ടിലിനകത്ത് ബ്ലഡ് ആണ് കൊടുക്കുന്നു. നമ്മളെപ്പോഴാണ് ഹഡിങ്ങിന് പോകുന്നത്, എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് വേണമെന്ന് പറയുന്നു. ആ കല്ലർ തന്നിട്ട് വേണം നമുക്ക് ബാക്കിയെല്ലാം ചെയ്യണമെന്ന് പറയുന്നു ആനയും. എലിനെയും ജോണത്തങ്കിൻ്റെ വേണ്ടി ജേണർ നോക്കുവാണ്. നീ ഡീമനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നു. അവൻ ചിലപ്പോൾ അഭിനയിക്കും, എന്നാലും എനിക്ക് അവൻ വിശ്വാസമാണെന്ന് പറയുന്നു. ഇപ്പം എനിക്കും അറിയാം ഞാൻ അവനെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതാണെന്ന്, എന്നാൽ 100 മരിച്ചാൽ പോലും അവരൊരു പ്രശ്നവുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. അവിടെ പെട്ടെന്ന് ജെറിയാണ് വരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അച്ഛൻ്റെ കൈ കുറേ ജേണലില്ലേ, അത് നോക്കുവാണെന്ന് പറയുന്നു. ആ ജേണറൊക്കെ സൂപ്പറായിരുന്നു ജെറിയും പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ അസൈൻമെൻ്റ് വഴി എഴുതിയെന്ന് പറയുന്നു. അതിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹിസ്റ്ററി ടീച്ചറിൻ്റെ കയ്യിലാണെന്ന് പറയുന്നു. ജോണത്തെങ്കിൽ വീട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അമീഷൻ ആണെങ്കിൽ ഗിസിപ്പിയുടെ അടുത്തും വാറൻ്റെ അടുത്തും ഞാൻ കാണിച്ചു എന്ന് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ഇപ്പൊ സ്റ്റെഫൻ്റെ ഡീമിന്റെ അച്ഛനായ ഗിസിപ്പിയും പറയുന്നു ഇതെന്തായാലും വർക്കാവും എന്ന് പറയുന്നു. സ്റ്റെഫനും അവൻ്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നു. അവൻ്റെ അച്ഛൻ ലോക്ക്മേറ്റിനോടും വാറനോടും പറയുവാണ്, നമുക്ക് ആ ചർച്ച് പണം നടത്തിയേ പറ്റത്തോളൂ എന്ന് ലോക്ക്വേഡ് പറയുന്നു. എൻ്റെ മക്കളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ പറയുകയും ചെയ്യുന്നു. മലാരിക്കും ആ ജേണറിൻ്റെ ആണെങ്കിൽ പ്രിന്റ് എടുക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ആ പ്രിന്റ് എടുത്ത് മാത്രം അവനാണെങ്കിൽ സൂക്ഷിച്ചാണെങ്കിൽ ഒരു സ്ഥലത്ത് വയ്ക്കുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഇവിടെ ആനയാണെങ്കിൽ അലാറിക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാണാൻ ജേണർ എടുക്കാൻ. അലാറിക്കും ആ ജേണർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ആരോട് വന്നതുപോലെ അലാറിക്കിനാണ് ഈ തോന്നുന്നു. പെട്ടെന്ന് തന്നെയാണെങ്കിൽ ആ വുഡൻ സ്റ്റിക്കും കൊണ്ടുള്ള വെപ്പനാണെങ്കിൽ അലാറിക്കാണെങ്കിൽ എടുക്കുന്നു. അതൊരു ഗണ്ണ് പോലെയാണ്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി അലാറിക്കാണെങ്കിൽ ആ വുഡൻ സ്റ്റിക്ക് ആണെങ്കിൽ വിടുന്നു എന്നാണെങ്കിൽ ആ വുഡൻ സ്റ്റിക്ക് ഒരാൾ പിടിച്ചിരിക്കുകയാണ് വേറെ ഒരാളുള്ള നമ്മുടെ സ്റ്റെഫൻ. സ്റ്റെഫനും ആണെങ്കിൽ അലാറിക്കിന് അവിടെ ഇരിക്കാൻ പറയുന്നു. ഇതിനുശേഷം നീ കള്ളൊന്നും പറയണ്ട, നീ ആരാണെന്ന് എനിക്കറിയാം, എന്നാലാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. നീ ആരാ, എന്തിനാ ഇവിടെ വന്നിരുന്നു, എന്നോട് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വുഡൻ സ്റ്റിക്ക് ആണെങ്കിൽ അലാറിക്കിൻ്റെ അതിലാണ് കൊടുക്കുകയും ചെയ്യുന്നു. ഞാനൊരു വാമ്പരാണ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു സ്റ്റെഫനും. അലാറിക്കും പറയുന്നു അതിന് കാരണം എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നു. അവളുടെ ജോലി പാരനോമൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കണ്ടുപിടിക്കുന്നതാണെന്ന് പറയുന്നു. അവളെ കൊന്നത് നിന്റെ ചേട്ടൻ ഡീമനാണ്, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. ഇസബെല്ലയുടെ കഴുത്തിലാണെങ്കിൽ ഡീമൻ കടിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവിടുന്ന് മറഞ്ഞു പോയി എന്ന് പറയുന്നു. സ്റ്റെഫനും പറയുന്നു നിങ്ങളാണെങ്കിൽ പക വീട്ടാനാണ് ഇവിടെ വന്നതെന്ന് ഡീമൻ അറിയുവാണെങ്കിൽ ഒന്നും മടിക്കാതെ നിങ്ങളെ കൊന്നുകളയും. അലാറിക്ക് പറയുന്നു എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നു സ്റ്റെഫൻ. ആ ജേണർ മിസ്സായ കാര്യം അലാറിക്കാണ് പറയുകയും ചെയ്യുന്നു. ആനയും ജോണത്തെങ്കിൽ പേട്ടന് ലെജറാണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെന്നും പറയുന്നു ഞാനാണെങ്കിൽ ബോണിനെ കാണാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ജോണത്തെങ്കിൽ പേട്ടുകയാണെങ്കിൽ അതിൻ്റെ തെളിഞ്ഞിട്ടുണ്ട് എനിക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ അറിയാം, ആ പെണ്ണിൻ്റെ പേരും വളരെ മനോഹരമാണെന്ന് പറയുന്നു. ആ പെണ്ണിൻ്റെ പേരാണ് പേളെന്ന് പറയുന്നു. ഇപ്പോൾ പേളാണെങ്കിൽ ചോദിക്കുന്നു സാൽവറ്റോ ബ്രദേഴ്സിനെ നീ വാമ്പിറാക്കി മാറ്റാൻ പോവാണോ എന്ന് ചോദിക്കുന്നു രണ്ടുപേരെ. നമുക്കിവിടെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് കാതറിന് പറയുന്നു. അവിടെ ജോണത്തെങ്കിൽ ബേട്ടും വരുന്നു. ഇപ്പോൾ പേളുവാണെങ്കിൽ ജോണത്തെങ്കിൽ ബേട്ടിന് ഇവിടെ പോവുകയും ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഡീമനോടും സ്റ്റെഫനോടും ഇവരുടെ അച്ഛനായ കെസിപ്പി പറയുന്നു ഇവിടെ വാമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവർ നമ്മളിലൊരാളായിട്ട് ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മൾ അവരെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അതുമല്ലാതെ അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരാണെങ്കിൽ ഇതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലീനയുടെ വീടിൻ്റെ ഡീമനാണി വന്നിരിക്കുകയാണ്, ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെഫൻ എവിടെയാണ്, ഈ നല്ല സമയത്ത് അവനോടൊന്നും കാണത്തില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഡീമനാണെങ്കിൽ എലീനയുടെ അടുത്താണെങ്കിൽ വരുന്നു. ഇതിന് ശേഷം ചോദിക്കുന്നു ഞാൻ അവനെ വിശ്വസിക്കാൻ പോകുന്നു. എലീനയും പറയുന്നു ഞാൻ വെറുതെ എൻ്റെ മാലയാണ് ഇട്ടിരിക്കുന്നത്, എൻ്റെ മാർദ്ദ്രമൊന്നും എൻ്റെ അടുത്ത് വർക്കാകത്തില്ലെന്ന്. ഇല്ല ഞാൻ കണ്ട്രോളൊന്നും ചെയ്തില്ല, ഞാൻ സത്യമായിട്ടാണ് ചോദിച്ചത്, ഞാൻ അവനെ വിശ്വസിച്ചോട്ടെ എന്ന്. നീ അവനെ എന്തായാലും വിശ്വസിക്കാമെന്ന് എലീനയാണ് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഡീമനും ഒരു കാര്യമാണ് ആലോചിക്കുകയും ചെയ്യുന്നു. സ്റ്റെഫനും ഡീമനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാതർ വാമ്പേറാണ്, അതുകൊണ്ട് ആ കാര്യം നമ്മുടെ അച്ഛനോട് സംസാരിച്ചോളൂ എന്ന് പറയുന്നു സ്റ്റെഫൻ. ഡീമനും പറയുന്നു അങ്ങനെ ഒന്നും നമ്മുടെ അച്ഛനോട് പറയരുത്, നീ അങ്ങനെ പറയുകയാണെങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ തന്നെ കാതറിനാണ് കൊല്ലു എന്ന് പറയുന്നത്. നീ ആരോട് ഈ കാര്യം പറയത്തില്ലെന്ന് എന്നോട് സത്യം ചെയ്യാൻ പറയുന്നു. ഇവനും സത്യം ചെയ്യുന്നു. ജെറിയും ടീമിനും ഗെയിം കളിച്ചോണ്ടിരിക്കാണ്. നിനക്ക് ഗെയിം കളിക്ക് അറിയത്തില്ലെന്ന് ചെയ്യുന്നു, ഇല്ല എന്ന് പറയുന്നു നമ്മുടെ ടീമിന്. ജെറിക്ക് ഒരു ഫോം വരുന്നു, ആരാണ് നിന്നെ ഫോം വിളിക്കുന്നതെന്ന് ഡീമിനാണ് ചോദിക്കുന്നു. അതൊരു പെണ്ണാണ്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു ആ പെണ്ണ്. ആ പെണ്ണും കൊള്ളാം എന്ന് പറയുന്നു ജെറിയും. ഇതിനുശേഷമാണെങ്കിൽ സ്റ്റെഫൻ വന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഡീമിനും ആണെങ്കിൽ ഡോർ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഡീമിനും ഡോർ തുറക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റെഫനും ഡീമിനെ കൂട്ടിക്കൊണ്ട് വെളിയിൽ പോകുന്നു. ആ പ്രൊഫസറായി ആ ജേണറാണെങ്കിൽ ഇല്ല എന്ന് പറയും. വേറെ ആരായിരിക്കും എടുത്തിരിക്കുകയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെറിനെ ആണെങ്കിൽ നോക്കുകയും ചെയ്യുന്നു. ജെറിയുടെ അടുത്ത് പോയി നീ വേറെ ആരോടെങ്കിലും ആ ജേണറിനെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഞാൻ വേറെ ആരോട് പറയാനാണ്, ആനിയോട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ പറഞ്ഞ ആ സുന്ദരി പെണ്ണാണോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് പറയുന്നു. അന്ന് വാര്യു എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ ഡീമൻ വിളിച്ചു. ഇവിടെ ബോണിയും ബെന്നിയും എൻ്റെ കൂടെയാണ് ഉള്ളത്. ഇപ്പം ആണെങ്കിൽ ബോണിയും പറയുന്നു എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു, ഞാനാണെങ്കിൽ അവനോട് എൻ്റെ പ്രണയം പറഞ്ഞു. എന്നാൽ ശരി ബോണി എന്നാണെങ്കിൽ എലീനെ പറയുന്നു. പെട്ടെന്ന് തന്നെയാണെങ്കിൽ അവൾ സ്റ്റെഫനാണ് ഡീമൻ ഇവിടെ നിന്ന് പോയിരിക്കുവാണ്. അന്ന് നമുക്കാണെങ്കിൽ കുറച്ച് ജോലിയുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ ഈ ജേണറിലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നു അലാരയ്ക്ക് എനിക്ക് എടുത്തു തന്നാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പൊ ജെറിനെ കാണാൻ വേണ്ടി ആ ഗ്രില്ലിലേക്ക് ആനയാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഡീമിനും ആനനെ കണ്ട് ഷോക്ക് ആവുകയും ചെയ്യുന്നു. ഇപ്പൊ സ്റ്റെഫനും എലീനെ പ്രിന്റ് എടുത്ത് വായിക്കുന്നു. ഞാൻ ആ മാജിക് ബുക്കിനെ കുറിച്ച് ഗസിപ്പിന്റെ അടുത്ത് സംസാരിച്ചു. ഗസിപ്പിയും പറയുന്നു ആ രഹസ്യമാണെങ്കിൽ എന്റെ കൂടെ മണ്ണിലെണിഞ്ഞ് ചേരും. ഇപ്പൊ സ്റ്റെഫന്റെ അച്ഛനായ ഗസിപ്പിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. എന്തെങ്കിലും എഴുതാണോ അച്ഛനാണെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ എഴുതുന്ന രഹസ്യമില്ല, മണ്ണിലടിഞ്ഞു തന്നെ പോകുന്നു പറയുന്നു. സ്റ്റെഫനും വന്ന് ചിലപ്പോഴാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, വാമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ നല്ലവരായിരിക്കും എന്ന് പറയുന്നു. എന്താണ് അങ്ങനെ തോന്നുന്ന കാരണം എന്ന് ചോദിക്കുന്നു സ്റ്റെഫന്റെ അച്ഛനും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കലും ആകാ വഴിയേ ഇല്ല, നമ്മളെ കൺട്രോൾ ചെയ്യും ആ വാമ്പേഴ്സ് ഒക്കെ. അതുകൊണ്ട് നമുക്ക് അതിനെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ എന്ന് സ്റ്റെഫന്റെ അച്ഛനും പറയുന്നു. ഇപ്പൊ ഡീമിനും ആനയുള്ള റൂം വരെ ഫോളോ ചെയ്താണ് വരുന്നു. രണ്ടുപേരും ആണെങ്കിൽ അവരുടെ കഴുത്തിൽ ആനയിൽ കയറി പിടിച്ചിരിക്കുവാണ്. ഇപ്പൊ ആണെങ്കിൽ രണ്ടുപേരും വിടുകയും ചെയ്യുന്നു. ഡീമിനും പറയുന്നു എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ സ്റ്റെഫനും പറയുന്നു എനിക്ക് അതെവിടെയാണെന്ന് മനസ്സിലായെന്ന് പറയുന്നു എലീനയോട്. സ്റ്റെഫനും എലീനയും കൂടെ അവൻ്റെ അച്ഛനെ ആണെങ്കിൽ കല്ലറയിലാണ് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തായാലും അത് കാണുമെന്ന് പറയുന്നു. നമ്മളിത് കുഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് എലീനോടാണ് പറഞ്ഞ് ഇവരാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഇതാണെങ്കിൽ കുഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം ക്യാതനാണെങ്കിൽ സ്റ്റെഫനെ കിസ് ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ അവൻ്റെ കഴുത്തിലാണെങ്കിൽ കടിക്കുമ്പോഴത്തേക്കും ഇവളും അവിടെ മയങ്ങിയാണെങ്കിൽ വീഴുകയും ചെയ്യുന്നു. എന്ത് പറ്റിയെന്ന് സ്റ്റെഫൻ ചോദിക്കുമ്പോഴത്തേക്കും വേർവിൻ എന്നാണെങ്കിൽ ക്യാതനും പറയുന്നു. ഇപ്പം ഗ്യാസ്ബി അവൾ വന്നിട്ട് നിന്നെ ഇവിടെ യൂസ് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് നിൻ്റെ ശരീരത്തേക്ക് ഞാൻ വേർവിനാണെങ്കിൽ ഉപയോഗിച്ചതെന്ന് പറയുന്നു. നീ പെട്ടെന്ന് വരാനാണ് പറയുന്നത്. സ്റ്റെഫനും കുറെ പറയുന്നു എന്നാണെങ്കിൽ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നേ ഇല്ല. ഡീമിനും ആനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് എന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് ഡീമ ചോദിക്കുമ്പോഴത്തേക്കും ആനെ പറയുന്നു നീ ഓരോ തവണയാണെങ്കിൽ ആ കല്ലറ തുറക്കാൻ വേണ്ടി ശ്രമിച്ച് തോറ്റു പോകുന്നു, ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ബാക്കിയുള്ളവരെ കൊണ്ടുപോയി ഞാൻ ട്രൈ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലോകനെ നീയാണ് വാമ്പരാക്കിയെന്ന് ചോദിക്കുന്നു. ഡീമിനും അത് ഞാനാണ് വാമ്പരാക്കിയെന്ന് എനിക്കാണെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറയുന്നു. ആനയും ആ ജേണറാണെങ്കിൽ എടുത്തു കൊടുക്കുന്നു ഡീമിനും. ഇപ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്ന ആനയും വേണ്ട എല്ലാ കാര്യവും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം ഡീമൻ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇപ്പൊ ബോണി ബെന്നിനെ കിസ് ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ബോണിക്ക് മനസ്സിലാകുന്നു ഇവരൊരു വാമ്പറാണെന്ന്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബോണി അവിടുന്ന് ആണെങ്കിൽ എസ്കേപ്പ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ബോണി അവിടുന്ന് പോകുമ്പോൾ തന്നെ ബെന്നാണെങ്കിൽ ഇവളെ പിടിച്ചോണ്ട് പോകുന്നു. സ്റ്റെഫനും ആ കല്ലറയാണെങ്കിൽ തുറക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഇവൻ്റെ അച്ഛൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് ആണെങ്കിൽ ഇവൻ എടുക്കുകയും ചെയ്യുന്നു. ആ ബുക്ക് തുറന്നു നോക്കാൻ വരുമ്പോൾ തന്നെ ഡീമനാണെങ്കിൽ അവിടെ വരികയും ചെയ്യുന്നു. നീ എന്നെ ചതിച്ചു എന്ന് പറയുന്നു ഡീമനും. നീ എന്നോട് പറയാതെയാണ് ഇവിടെ വന്നത് തന്നെ, അതുമല്ലാതെ നീ എന്നെ ചതിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമെന്ന് പറയും. സ്റ്റെഫനും പറയുന്നു നീ അങ്ങനെ പറയാനുള്ള അവകാശമൊന്നും നീ ഇത് ഇവിടെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടതാണ് എന്ന്, നീ അതുപോലും ചെയ്തില്ല എന്ന് പറയുന്നു. ഇപ്പം ഡീമനും അവൻ്റെ കയ്യിലാണ് പൊട്ടിച്ചിട്ട് മര്യാദക്കാണെങ്കിൽ അതിൻ്റെ തന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെയാണെങ്കിൽ വാമ്പേറാക്കി മാറ്റുമെന്ന് പറയും. സ്റ്റെഫനും പറയുന്നു അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നു. ഇതിനുശേഷമാണെങ്കിൽ സ്റ്റെഫന് ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല, അതുകൊണ്ട് ഡീമനാണെങ്കിൽ അത് കൊടുത്തിട്ടാണെങ്കിൽ അവിടുന്ന് പോകുന്നു. ഇപ്പം സ്റ്റെഫനും ആണെങ്കിൽ തീയിലേക്കാണെങ്കിൽ നോക്കുന്നു. ഇപ്പോൾ സ്റ്റെഫനും ഒരു കാര്യമാണെങ്കിൽ ആലോചിക്കുന്നു. ക്യാതറിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണെങ്കിൽ ഡീമനാണെങ്കിൽ കാണുന്നു എന്ന ഡീമനും ഒന്ന് തടയാൻ, സ്റ്റെഫനും ഡീമനാണെങ്കിൽ തടയുകയും ചെയ്യുന്നു. ഞാൻ നിന്നോട് ആരോടും പറയണ്ട എന്ന് പറയുന്ന കാര്യം നീ എല്ലാരോടും പറഞ്ഞു. ക്യാതറിന് വാമ്പരാന്ന് പറഞ്ഞു, നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഡീമനാണെങ്കിൽ അവിടെ നിന്നാണ് പോകുന്നു. സ്റ്റെഫനും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛനെ വിശ്വസിച്ചു, അതുകൊണ്ടാണ് ഡീമനോട് ഇത്രയും ദേഷ്യം എന്ന് പറയുന്നു. എലീനയും പറയുന്നു നിന്റെ അച്ഛനെയാണെങ്കിൽ നീ വിശ്വസിച്ചു, അതൊന്ന് വലിയ തെറ്റല്ല എന്ന് പറയുന്നു. സ്റ്റെഫൻ മുകളിൽ നിന്നാണെങ്കിൽ താഴേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ ജെറിയും ചോദിക്കുന്നു അവൾ എന്ത് ചെയ്യുന്നു ജെനയോട്. ഇപ്പോൾ ജെനയും പറയുന്നു അവൾ ബാത്റൂമിൽ പോയെന്നാണ് തോന്നിയെന്ന് പറയും. നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സ്റ്റെഫനാണ് ചോദിക്കുന്നു. എൻ്റെ ഫ്രണ്ട് ആനയാണെന്ന് പറയും. അവളെ കുറിച്ചാണെന്ന് പറയുന്നു. സ്റ്റെഫനും ആണ് ഈ പഴയ കാര്യം ഒന്ന് ആലോചിച്ചു. പേളും അവളുടെ മകളായ ആനയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാലാണ് ഗിൽബർട്ട് ആണെങ്കിൽ ഇവളെ കാണുന്നു, ഇവിടെ വാമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ പറയും. എന്നാൽ പേള് വാമ്പേറാണെന്ന് ആ കോമ്പസിൻ്റെ അത് കാണിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ആരോടും പറയില്ലെന്ന് പേളാണ് പറയുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ഗിൽബർട്ട് ഇവിടെ
വാമ്പയറുണ്ട്. പേളിനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അവളെ കൂട്ടിക്കൊണ്ടാണ് പോവുകയും ചെയ്യുന്നു. എമിലി ബിനറ്റും ആനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റെഫൻ ആണെങ്കിൽ കാണുകയും ചെയ്യുന്നു. സ്റ്റെഫന് മുകളിൽ വന്ന് നോക്കുന്നു, എന്നാണെങ്കിൽ എലീൻ അവിടെ കാണുന്നില്ലേ. അപ്പൊ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലേ കൂടി ഞാൻ കേൾക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.